2024 മാർച്ച് 30 ശനിയാഴ്ച. ഇന്നിപ്പോ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ദുബായ് വേൾഡ് കപ്പ് കുതിരയോട്ട മത്സരത്തെ കുറിച്ചാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 28-ാമത് ദുബായ് വേൾഡ് കപ്പ് കുതിരയോട്ട മത്സരങ്ങൾക്ക് തുടക്കമാവും. മൈദാൻ റേസ് കോഴ്സിലാണ് ഉച്ചതിരിഞ്ഞ് 3:30 ആദ്യ മത്സരം ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരമാണ് ദുബായ് വേൾഡ് കപ്പ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഇതിനകം അറിയാവുന്നതാണ്. 30.5 മില്യൺ US ഡോളർ ആണ് സമ്മാനത്തുകയായി വിതരണം ചെയ്യുന്നത്. 1.2 കോടി ഡോളർ സമ്മാനത്തുകയുള്ള ദുബായ് വേൾഡ് കപ്പ്, അതുപോലെ തന്നെ ദുബായ് ഷീമ ക്ലാസിക്, കഹേല ക്ലാസിക്, ഗ്രോൾഫിൻ മൈൽ തുടങ്ങി 9 കാറ്റഗറികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. എന്തായാലും ആവേശ പോരിൽ പങ്കെടുക്കാൻ, അത് കാണാൻ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ മൈദാൻ റേസ് കോഴ്സിൽ എത്തണം എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഗതാഗത തിരക്കിനും നിയന്ത്രണത്തിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നത് നേരത്തെ തന്നെ മൈദാൻ റേസ് കോഴ്സിൽ എത്താൻ ശ്രദ്ധിക്കുക. ദുബായ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗതാഗത നിയന്ത്രണമുള്ള ദിവസം കൂടിയാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നതിനാൽ, അതുകൊണ്ട് ദുബായിൽ പലയിടങ്ങളിലും പോകാനുള്ളവരും ഇത് സംബന്ധിച്ച ഡീവിയേഷൻസും ഇക്കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇനി ദുബായ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ആവേശത്തോടൊപ്പം ഇതിൻ്റെ സമാപന ചടങ്ങും അക്ഷരാർത്ഥത്തിൽ ആവേശം നിറയ്ക്കുന്നതായിരിക്കും. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഷോ ആയിരിക്കും, സമാപന ചടങ്ങായിരിക്കും നടക്കുക എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ലേസർ ഷോകളും 4000-ത്തോളം സ്പെഷ്യലൈസ്ഡ് ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആകർഷകമായിട്ടുള്ള സമാപന ചടങ്ങാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള സമാപന ചടങ്ങാണ് ലോകകപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ആവേശത്തിൻ്റെ ദിവസമായിരിക്കും ദുബായ് എമിറേറ്റിനെ സംബന്ധിച്ചിടത്തോളം, റേസ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. അബുദാബിയിലെ പ്രധാനപ്പെട്ട ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡുമായി ബന്ധപ്പെട്ട് ഇതിനകം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സന്ദേശം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതായത് ഈ റോഡിലെ ഈ വേഗപരിധിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന രീതിയിലാണ് ഈ സന്ദേശം പ്രചരിച്ചുകൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് അബുദാബി പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത്, ഇങ്ങനെയൊരു വേഗപരിധി മാറ്റം ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു നീക്കവുമില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് അബുദാബി പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മാക്സിമം വേഗപരിധി 160 കിലോമീറ്റർ പെർ അവറായി തുടരും എന്ന രീതിയിലാണ് അബുദാബി പോലീസ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡുമായി ബന്ധപ്പെട്ട് വേഗപരിധിയിൽ ഒരു മാറ്റവും നടപ്പിൽ വരുത്തിയിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയില്ല എന്ന് കൃത്യമായി പോലീസ് സംവിധാനങ്ങൾ അറിയിക്കുന്നുണ്ട്. 2024 മാർച്ച് മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ഇനി UAE പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. ഏപ്രിൽ മാസത്തിലെ ഇന്ധനവില ഇന്നോ നാളെയോ UAE വില നിർണയ സമിതി പ്രഖ്യാപിക്കും. കഴിഞ്ഞ 2 മാസങ്ങളിലും ഇന്ധനവിലയിൽ തുടർച്ചയായ വർധനവിൻ്റെ കാര്യമാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ആ വർധനവ് ഏപ്രിൽ മാസത്തിലും പ്രതിഫലിക്കുമോ തുടരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ മാർച്ച് മാസത്തിൽ സൂപ്പർ 98 3.03 ദിർഹം സ്പെഷ്യൽ 95 2.92 ദിർഹം ഇ പ്ലസിന് 2.85 ദിർഹം വില. ആഗോള എണ്ണ വിപണിയിലെ ചലനങ്ങൾ അനുസരിച്ചാണ് UAE വില നിർണയ സമിതിയും ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. എന്തായാലും മാർച്ച് മാസത്തിൽ ബ്രെൻഡ് ക്രൂഡിൻ്റെ വില ബാരലിന് $84 എന്നുള്ള ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. തൊട്ട് മുൻപത്തെ മാസം ഇത് ബാരലിന് $81 എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ മാർച്ച് മാസത്തിൽ ആഗോള വിപണിയിലെ എണ്ണവിലയിലുണ്ടായ ഈ കൂടുതൽ ഏപ്രിൽ മാസം UAE ഇന്ധനവിലയിലും പ്രതിഫലിക്കാനിടയുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇന്നോ നാളെയോ ഇന്ധന വില നിർണയ സമിതിയുടെ തീരുമാനം വരും, അതിനായിട്ടാണ് ഏവരും കാത്തിരിക്കുന്നത്.